ഫുള്ളറുകളിലേക്ക് തിരിച്ചു. പ്രവൃത്തി നമ്മൾ അവസാനമായി കണ്ടത് കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച നമ്മുടെ കളക്ടറുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയെ കുറിച്ചായിരുന്നു. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. അപ്പോ ആ കാര്യം കൂടി ഇപ്പൊ പറയാന്ന് വെച്ചു. ഈ കളക്ടറെ എങ്ങനെ അവിടുന്ന് മാറ്റാൻ ആരെങ്കിലും ശ്രമിച്ചാലും മൂന്നാറിൽ കണ്ടതിലും വലിയ മുന്നേറ്റമായിരിക്കും അവിടെ. പ്രത്യേകിച്ച് യുവാക്കളുടെ ഭാഗത്തു നിന്ന് എല്ലാവരും വരും. തെരുവിൽ പാട്ടും കൂത്തും നൃത്തവും ഒക്കെ ആയിട്ട് യുവജനങ്ങൾ ഇറങ്ങുമെന്നതിൽ സംശയമില്ല. മറ്റൊരു വിശേഷത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് യൂട്യൂബിൽ പലരും പാട്ടുപാടി പ്രത്യക്ഷപ്പെടാറുണ്ട്. വലിയ ഭാഗ്യവും കിട്ടാറുണ്ട് ഇവർക്കൊക്കെ, ചിലർക്കെങ്കിലും. നമുക്ക് നോക്കാം അത്തരത്തിലുള്ള വിശേഷം. കല്യാണ ദിവസം വധുവരന്മാർ ഒരു പാട്ടുപാടി, ആ പാട്ട് അവർക്ക് ഭാഗ്യം കൊണ്ടുവന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവർ കല്യാണ ദിവസം ഒരു പാട്ടുപാടി, ആ പാട്ട് അങ്ങ് ഹിറ്റായി, ശരിക്കും യൂട്യൂബിൽ വൈറലായി. അതിനേക്കാൾ വലിയ രസം എന്ന് പറയുന്നത് ചേട്ടാ, ആ പാട്ട് കേട്ടിരുന്ന ഒരു സിനിമാ സംവിധാനം ഇവർക്ക് സിനിമയിലേക്ക് ഒരു ഓഫറും കൊടുത്തു. കാഞ്ഞിരപ്പള്ളിക്കാരാണ് കക്ഷികൾ, നമുക്ക് കണ്ടു നോക്കിയാൽ. ജോർജും മലരും പ്രേമവും ഒക്കെ തരംഗമായി യുവതലമുറയ്ക്കിടയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അനൂപും ലാലുവും ട്രെൻഡൊന്ന് മാറ്റിപ്പിടിച്ചത്. സംഗതിക്കൊന്നും വലിയ പ്രശ്നമുണ്ടാകാതിരുന്നതിനാൽ പാടിയതും ക്ലിക്കായി. വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനെത്തിയവർ മാത്രം നേരിട്ട് ആസ്വദിച്ച ആ പാട്ട് ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടവരുടെ എണ്ണം 1.5 ലക്ഷം കവിഞ്ഞു. നിന്നുള്ളിലെ മോഹം സ്വന്തമാക്കി ഞാനും ചങ്ങലയ്ക്കുള്ളിൽ രണ്ടു മൗനങ്ങളെ ഒരു ഗ്രീഷ്മശാഖയിൽ വിടരും വസന്തമായി. ആലോചനകൾ തുടങ്ങിയപ്പോഴേ ഇരുവരും ഒറ്റ ഡിമാൻഡേ വെച്ചുള്ളൂ, പങ്കാളിക്ക് അല്പസ്വല്പം സംഗീതവാസനയൊക്കെ വേണം. കുടുംബങ്ങൾ തമ്മിലുള്ള പരിചയം വിവാഹത്തിലേക്ക് എത്തിയതോടെ ഈ ആഗ്രഹവും സഫലമായി. അതുകൊണ്ട് പുതിയ ജീവിതത്തിന്റെ തുടക്കവും സംഗീതമയമാക്കാമെന്ന് വെച്ചു. ഫംഗ്ഷന്റെ സമയത്ത് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് എല്ലാവർക്കും ഒരു ട്രീറ്റ് ആയിട്ട് ആകട്ടെ എന്ന് കരുതി ഒരു പാട്ട് പാടണം എന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നു, മാസങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ചിരുന്നു. അങ്ങനെ പാടിയതാണ്. പാരമ്പര്യ വഴിയിൽ കിട്ടിയ സംഗീതം തന്നെയായിരുന്നു ഇരുവരുടെയും കൈമുതൽ. അതുകൊണ്ട് സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ഗുരുവിന്റെ അടുക്കലൊന്നും പോയിട്ടില്ല. കൊയറിലെ പരിചയസമ്പത്ത് ഇവിടെ തുണയായി. തിരക്കിനിടയിൽ ഒരു റിഹേഴ്സലിനുള്ള അവസരം പോലും ലഭിച്ചിരുന്നില്ല. റിഹേഴ്സൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്കൊരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അതുമല്ല, ഞങ്ങൾ കല്യാണ കൊയറിനൊക്കെ നേരത്തെ ഞങ്ങൾ പാടിയിട്ടുണ്ട് ഒരുമിച്ച്. അപ്പം പണ്ട് തൊട്ടേ ഉള്ള ഒരു പാടുന്നറിയാം. പിന്നെ ഞങ്ങൾ ആകെ ഒരു റിഹേഴ്സൽ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുമ്പം, അതായത് പാരിഷ് ഹോളിലോട്ട് വരുമ്പം ആ കാറയിലിരുന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് പാടി നോക്കി, അത്രമാത്രമേ ചെയ്തുള്ളൂ. ഇംഗ്ലീഷ് അധ്യാപികയായ ലാലു ഒറ്റ പാട്ടുകൊണ്ട് കോളേജിലും താരമായി. പിള്ളേർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു വീഡിയോ വന്ന് പാട്ട് ഇല്ല ഇല്ല, അല്ലാതെ നേരത്തെ ഞാൻ പാടുന്നവർക്കറിയായിരുന്നു, അത് പാട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം അവരെല്ലാരും ചോദിച്ചായിരുന്നു ഈ കാര്യം. അനൂപിനെയും ലാലുവിനെയും താരങ്ങളാക്കിയ പാട്ട് ഭദ്രൻ സംവിധാനം ചെയ്ത പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിലായിരുന്നു. വിവാഹ വിരുന്നിനെത്തിയവർക്കൊപ്പം സംവിധായകൻ ഭദ്രനും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലും വലിയ ഒരു സർപ്രൈസ് മറ്റൊന്നായിരുന്നു. ഭദ്രൻ സാറിന്റെ നെക്സ്റ്റ് മൂവിയിൽ ഒരു സോങ് പറഞ്ഞായിരുന്നു. ഇരട്ടി സന്തോഷമായല്ലോ. രണ്ടുപേർക്ക് കൂടെ അവസരം ഉണ്ടോ അതോ ഒരാക്കേ ഉള്ളോ? പറഞ്ഞിട്ടില്ല സാറ്. സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഞങ്ങളുടെ പാട്ട്. ആർക്കാണെന്നൊന്നും കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. ഇത്രയും ഒക്കെയായ സ്ത്രീക്ക് ഇനി അല്പം സംഗീതം പഠിച്ചേക്കാമെന്ന് തന്നെയാണ് ഇരുവരുടെയും തീരുമാനം. പൂമുഖപ്പടിയിലൂടെ ആ പാട്ടുകൾ ഇനിയും ഒഴുകിയിറങ്ങട്ടെ. ആലമാലകൾ പൊഴുകും കായമാറിയോ
പാടങ്ങൾ തേടും രണ്ടു പൂമ്പാറ്റകളിരിൻ്റെ കുമ്പിളിൽ കിനിയും മരന്തമാ. ക്യാമറാമാൻ റെൻസി കുര്യാക്കോസിനൊപ്പം സ്റ്റാൻലിൻ ജോർജ്, മനോരമ ന്യൂസ്, കോട്ടയം.